വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ രാവിലെ തന്നെ എണീച്ചത്, അവിടെ കുണുക്ക കിടന്നുകൊണ്ട് കുണുക്കി കിടന്നുകൊണ്ട് താഴെ കുഞ്ഞ് എണീച്ചു. അപ്പോൾ ഇന്ന് കുഞ്ഞിന് എക്സാം ഉള്ള ദിവസമാണ്. അപ്പോൾ എക്സാമിന് കൊണ്ടുപോകണം കേട്ടോ അവളേനെ. അപ്പോൾ രാവിലെ തന്നെ എന്താ പരിപാടി വെച്ചാൽ, രാത്രി അനുവിൻ്റെ ഡ്രസ്സ് തേക്കാൻ കൊടുത്തത് മേടിച്ചോണ്ടെന്ന് വെച്ചിട്ടുണ്ടായത് ബാഗിൽ, അത് അനുബാലിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ് ഒരു പണി. എന്താ വെച്ചാൽ അനുവിൻ്റെ ഡ്രസ്സ് ഉണ്ടായതിന് അനുവിന് ഭയങ്കര ശ്രദ്ധ. ഞങ്ങളുടെയൊക്കെ അവന് അവളോടൊക്കെ കെടുക്കും, നിങ്ങളുടെ ഇങ്ങനെയൊക്കെ നമ്മൾ നടക്കണമല്ലേ. ആളുടെ ഡ്രസ്സ് ഉണ്ടായതിന് ആൾ ഭയങ്കര കണിശക്കാരനാണ്. തന്നെ ഞാനൊരു ഡ്രസ്സ് ഷർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 3-4 കൊല്ലായി പൊന്ന് തേഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറേ ആൾക്കാരായിട്ട് നമ്മളോട് ചോദിക്കുന്നു കുഞ്ഞിൻ്റെ SSLC എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടാണ് കുഞ്ഞ് SSLC ചെയ്തത്, കുഞ്ഞ് എന്ത് പരീക്ഷ ചെയ്തത്, കുഞ്ഞ് തോറ്റ ഒരുപാട് ആൾക്കാർ കുഞ്ഞ് തോറ്റുണ്ടാവും കുഞ്ഞിൻ്റെ. അതുകൊണ്ടാണ് വീഡിയോ. അപ്പോൾ കുഞ്ഞ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കുഞ്ഞ് പ്രൈവറ്റായിട്ടാണ് SSLC ചെയ്തത്, കുഞ്ഞിൻ്റെ എക്സാം ഏപ്രിലാണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ് അടുത്ത മാസം ഈ മാസം 23-ാം തീയതിയാണ് കേട്ടോ ഇനി ഒരു എക്സാം കൂടി ഉള്ളത്, അത് അവസാനിക്കുക 14-ാം തീയതി. ഇന്ന് 14-ാം തീയതി എക്സാമിന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിത് എടുത്തിരുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ നത്തൂരി മീൻ മേടിച്ച് നത്തൂരി നന്നാക്കി നമ്മുടെ കുട്ടൻ മീൻ കേട്ടോ, കിളിമീനൊക്കെ അല്ല, അത് മസാല വറുക്കാൻ വേണ്ടി മസാല പറ്റിച്ചു. പിന്നെ കുട്ട നമ്മുടെ നത്തോലി കേട്ടോ, നത്തോലി പേര് വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ പരിപ്പ് ഉപ്പേരി വയ്ക്കുക എന്ന് വെച്ചാൽ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചാൽ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഉച്ചത്തെ ഫുഡ് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഇഡ്ഡലിയുടെ ഇഡ്ഡലി പാത്രം ഓട്ടയി. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ 4 ദോശ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു. എനിക്ക് ഞാനും കുഞ്ഞനൊന്നും കഴിക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ, കുണുക്കനും കുടുക്കി കൊടുത്തു, ഞങ്ങൾക്ക് കഴിക്കാൻ നേരം കിട്ടിയില്ല. പിന്നെ വന്നത് പരിപ്പ് വേവിച്ചു, അതിലേക്ക് ചോറ് ചീയൊരു മൺചട്ടി കേട്ടോ, മീൻ ചട്ടി, മീൻ വെക്കുന്ന മീൻകറി വെക്കുന്ന ചട്ടിയാണ്. കൂടുതൽ ഇതിൽ കുക്ക് ചെയ്യണതൊക്കെ കാണിക്കാന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റും. കുണ്ടുള്ള പാത്രമാണെങ്കിൽ കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉപ്പേരിയൊക്കെ കാച്ചത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ചോന്നുള്ളി ചതച്ചിട്ടു കറിവേപ്പിലിട്ടു. ആ കുണുക്ക് അവിടെ ഉണ്ട്, കുണുക്കൻ ബ്രെഡ് കഴിച്ചുകൊണ്ട് കിടക്കുന്നത്, കുണുക്കൻ്റെ എന്ത് പാപ്പുള്ള കഴിക്കാണ്ട് നടക്കും ഇവിടെ. അങ്ങനെ നമ്മളത് മൂത്തതിനോട് കൂടിയിട്ട് നമുക്ക് കുറച്ച് കുത്തിമുളക് കേട്ടോ. അപ്പം പരിപ്പ് കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് 2 വിസിലടിച്ചിട്ടു, അതായത് പരിപ്പിൻ്റെ ഒപ്പം വെള്ളം വയ്ക്കുക, കൂടുതൽ വയ്ക്കേണ്ട, ഒപ്പം വെള്ളം വയ്ക്കുക. അപ്പോൾ വിസിലടിച്ചു, 2 വിസിലടിച്ചു അവിടെ വെച്ചു കേട്ടോ. വിസിൽ പോകണ വരയ്ക്ക് അവിടെ വെച്ചു. അപ്പോഴേ നമ്മൾ മുപ്പിക്ക ഉള്ളത് കേട്ടോ, ചുവന്നുള്ളിയും കറിവേപ്പിലയും കുത്തിമുളകൊക്കെ ഇട്ട് മൂത്ത് തന്നോട് കൂടിയിട്ട് ഒരു എരിവിനനുസരിച്ച് നമുക്ക് മുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണ് കേട്ടോ. എന്താ വെച്ചാൽ അതും ഒരു ഓംലൈറ്റ്, ഒരു ചമ്മന്തി, ഒരു അച്ചാറുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റും. കുമുക്കിന് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഉപ്പേരിക്കണം. ഇതൊക്കെ നല്ലോണം മൂത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ പരിപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പരിപ്പ് കറക്റ്റ് ഉണ്ടോ, പേവായ പാകട്ടോ. അപ്പോൾ അതിൽ ചരി വെള്ളത്തിൻ്റെ ഒരു ഇത് കാണാണ്ടെങ്കിലും അത് ഉപ്പേരിയിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഇന്ന് ഡ്രൈ ചെയ്യുമ്പ വറ്റി ശരിക്കും കട്ട പോലെ ആവട്ടോ. അങ്ങനെ പരിപ്പ് തീരെ വെന്തില്ലെങ്കിലും ഉപ്പേരി രസം ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് വേവണം, എന്നാലും ഉപ്പേരി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം പരിപ്പിൻ്റെ വേവിനനുസരിച്ച് വേണം നിങ്ങൾ കുക്കറിൽ വിസിലടിപ്പിക്കുക. ചിലവർ കുക്കറിൽ ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ വേവും, പിന്നെ ചില പരിപ്പുകൾ പെട്ടെന്ന് വേണമെന്നുണ്ട്, 2-4 വിസിലടിച്ചിട്ട് വേണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് ഉപ്പേരി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതെന്ന് വെച്ചാൽ ഈ ചട്ടീനെ അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ 2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ട് അത് ഉപ്പേരിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത് പരിപാടി ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, നമ്മൾ മീൻ വറക്കാട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിടിമീൻ മസാല പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വറക്കാട്ടു. ഇപ്പുറത്ത് നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് വറ്റൽമുളക് കേട്ടോ. അപ്പോൾ നമ്മളത് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ വറ്റൽമുളക് മുപ്പിച്ചെടുത്തോളം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കണ്ടോ, വറ്റൽമുളക് എണ്ണയിട്ട് വറുത്ത് കോരി, പിന്നെ ചുവന്നുള്ളി കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഒന്ന് മൊരിയാണ് കേട്ടോ. കണ്ടോ, ആ ഒരു ബ്രൗൺ കളർ ആവണേക്ക് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ടാ. ഇതിൻ്റെ ഒരു ചെറിയ തക്കാളി അങ്ങനെ ഞാൻ 3 എണ്ണം ഇട്ട് വലുതൊക്കെ ഇട്ട് 1 എണ്ണം ഇട്ടാൽ മതിയിട്ട്. ഇത് ഇഡ്ഡലിക്ക് രസമാണ്, ദോശയ്ക്ക് രസമാണ്, ചോറിന് രസമാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി അങ്ങനെ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ചെറിയ തീരിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കണമെങ്കിൽ, വാട്ടിയെടുക്കണമെങ്കിൽ. ഭയങ്കരമായിട്ട് തീയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊഴിയൊക്കെ ഭയങ്കരമായിട്ട് കരിഞ്ഞു കൂട്ടോ. ചെറിയ തീരിട്ടിട്ട് അങ്ങോട്ടും ഇളക്കി 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 ഇതിങ്ങനെ വാട്ടുകൊണ്ടിരിക്കും. മുറിച്ചിട്ട് വാട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പം അങ്ങനെ തന്നെ ഇട്ട് വാട്ടണം. അപ്പോൾ അതൊക്കെ വാട്ടിൻ്റെ ശേഷം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മൂപ്പിച്ച് കുറച്ച് നാളികേരം ഇട്ടു. ഇതിപ്പോൾ പീരയ്ക്കുള്ള കേട്ടോ.
നീബീരയ്ക്ക് നടന്നിട്ട് ഇഞ്ചി ചുവന്നുള്ളി കറിവേപ്പില ഒരു അഞ്ചെട്ട് പച്ചമുളക് ഇട്ടു കേട്ടോ. നീബീരയ്ക്ക് എന്നിട്ട് ചമ്മന്തി അരച്ചത് ഞാൻ വീടെടുത്തിട്ടാണ് എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പം നമ്മൾ പീരയ്ക്കൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ ആ തക്കാളി ചമ്പി ഇതിൽ കുറച്ച് നാളികേര ഉപ്പും കൂടി ഇട്ട് ഇട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നിൽ എന്നിട്ട് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ അത് ചതച്ചെടുക്കുന്ന നേരം കൊണ്ട് നമ്മൾ പീരയ്ക്ക് എണ്ണയിൽ ചട്ടിയിൽ ചുവന്നുള്ളി കുറച്ച് അഞ്ചെട്ട് ചുവന്നുള്ളി ഇങ്ങനെ അരിഞ്ഞിടുക കേട്ടോ. പിന്നെ ഒരു മൂന്നര കുടംപൊടി കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ് കേട്ടോ. പിന്നെ കുറച്ച് രണ്ട് ടീസ്പൂണത്തോളം പച്ചവെളിച്ചെണ്ണ. പിന്നെ നമ്മൾ ഈ ചതച്ചിട്ട നാളികേരം കൊള്ളുന്നു, ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നന്നായി തിരിഞ്ഞു കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ നത്തുവരി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് എരിവ് കുറവാണെന്ന് ഫീൽ ചെയ്തപ്പോൾ ഞാനായിരിക്കും മുളകും പൊടിയും ഉലുവപ്പൊടി ഇട്ടിട്ട് കേട്ടോ. ഉപ്പ് കുറച്ച് കുറവാണ് ഉപ്പ് ഇട്ടു, മുളകും പൊടി ഇട്ടു, ഉലുവപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി കൈകൊണ്ട് തിരുമ്പി സെറ്റ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. സത്യം കൊണ്ട് തീരെ നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു മണിക്കൂറുകൊണ്ട് ഉള്ളിലാണ് നമ്മളിതൊക്കെ ചെയ്തെടുത്തത്. അങ്ങനെ നമ്മൾ ചമ്മന്തിക്കുള്ള അടുത്ത പരിപാടി കേട്ടത് മുളകും പൊടി ഇട്ടു, ഉപ്പിട്ടു, ഒറ്റമുളക് ഇട്ടു, ചുവന്നുള്ളി ഇട്ടു, തക്കാളി ഇട്ടു കേട്ടോ. തക്കാളി ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഇവരൊക്കെ ഉണ്ട് ഡബീനോടത്ത് വരെ ഊളിയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. പൊന്നും കാർത്തും ഷെബിയും ഫ്ലാറ്റിലാട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ച് വന്നു. അപ്പോഴേക്കും കുണുക്കിന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുണുക്കിന് ദോശ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇപ്പുറത്തെ അടുക്കളയിൽ ദോശയ്ക്ക് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ അടുക്കളയിൽ പോയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മീൻ പീരിയാണ് ഇപ്പുറത്തെ അടുപ്പിൽ മൂടി വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ദോശയൊക്കെ വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക പോകണ്ടേ, നമുക്കൊരു ഒരു മണിക്കൂർ യാത്രയുണ്ട് ശരിക്കും. അതിൻ്റെ ഇടയിൽ റെയിൽവേ ഗേറ്റ് കടന്നിട്ട് വേണം കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് പരീക്ഷ എക്സാമുള്ള സ്കൂളിലേക്ക് എത്താൻ. അപ്പോൾ റെയിൽവേ ഗേറ്റ് പെട്ട് കഴിഞ്ഞാൽ പെട്ടു. അപ്പോൾ സത്യം നേരെ വൈകിട്ടെന്ന് എല്ലാം പണിയും കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വൈകി. പക്ഷേ ഞങ്ങൾ അവിടെ എത്താൻ നേരം വൈകിയില്ല, നമ്മളിവിടെ നിന്ന് ഇറങ്ങാനും നേരം വൈകിയുള്ളൂ. അന്നേട്ട് സെറ്റായിട്ട് കറക്റ്റ് ടൈമിൽ എത്തിച്ചിരുന്നു. വലിയ തിരക്കില്ലാത്ത റോഡ്, ആരില്ലാത്ത റോഡൊക്കെ ആകുമ്പോൾ പന്നീട് ഓൾറെഡി 40 പോകണമെങ്കിൽ 60 പോയി അല്ലേ. അങ്ങനെ പോയി ഞങ്ങൾ പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിലെത്തി. കുഞ്ഞിനെ വണ്ടി കുഞ്ഞിനെ ഞാൻ ചോറ്റും പാത്രത്തിൽ ചോറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് വണ്ടി ഇവിടെ നിർത്ത് ഞങ്ങൾ ഇവിടെ അടുത്തിങ്ങോട്ട് എത്തുമ്പോൾ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞ് ചോറുണ്ടോ എന്നാണ്. ചോറ്റും പാത്രം തോന്നിട്ട് കുഞ്ഞ് ചോറുണ്ടോ കേട്ടോ. വീട്ടിൽ നിന്ന് കഴിച്ച് പോകാൻ നേരില്ല അതുകൊണ്ട്. അങ്ങനെ ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്താ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കണേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ കുണുക്കിന് മുട്ട ഓംലേറ്റ് വേണം, മീൻ വറുത്തത് വേണം, ചമ്മന്തി വേണം. കുണുക്കൻ്റെ അറിയില്ല പൊതിച്ചോറ് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് പൊതിച്ചോറാവുള്ളൂ അല്ലേ കുണുക്ക. ആ അപ്പം ഇതിൽ എന്തെങ്കിലും തന്നെ എണ്ണ കുറഞ്ഞ കുണുക്ക കിടന്ന് കിണു. അതുകൊണ്ടാണ് നമ്മൾ ഉള്ള നേരം കൊണ്ട് ഓംലേറ്റ് ഉണ്ടാക്കി, മീൻ വറുത്തു, ചമ്മന്തി ഉണ്ടാക്കി, ഒരു ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ മീൻ മറ്റേ ഇത് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ രാത്രി വന്നു ഞാൻ വീണ്ടും പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് മീൻ പേരൊക്കെ വെച്ചിട്ട് രണ്ട് മൂന്ന് തരം കുറേശ്ശെ കുറച്ച് വെച്ചിട്ട് രാത്രിക്ക് ഞങ്ങൾക്ക് ആയില്ലോ. ഞങ്ങൾ രാത്രി എന്തായാലും എത്തുമ്പോൾ 7 ആവുന്നിക്കാറ്, 7 8 മണിയൊക്കെ ഏകദേശം ആകും. ബ്ലോക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വന്ന് വെച്ച് കഴിക്കാൻ നേരമില്ല. അപ്പോൾ അതുകൊണ്ട് ഒക്കെ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, ആരും ഇല്ല, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പൊന്നും ശരിയൊന്നും ഇല്ലാതെ ഒക്കെ കുറേശ്ശേ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കി കേട്ടോ. എന്താ ഈ ചെറിയ പ്ലേറ്റിലാകുമ്പോൾ സുഖമായിട്ടോ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സുഖം. എന്താ വെച്ചാൽ ചെറിയ വട്ടനില്ല, അപ്പോൾ കറക്റ്റ് ഒരു കുറച്ച് ഒഴിക്കുക, കറക്റ്റ് അങ്ങനെ ഇട്ടു. മറ്റുള്ള ദോശ തട്ടിലൊക്കെ ഉണ്ടാക്കണേക്കാളും സുഖമാണ് ഈ ഒരു. പക്ഷേ ഇതിങ്ങനെ ഗ്യാസ് എടുപ്പം ഇരിക്കില്ല കണ്ട, തിന്നി തിന്നി ഇങ്ങനെ പോകും. അതാണ് ഈ ഒരു പാത്രത്തിൻ്റെ കുറച്ച് പ്രശ്നം. അങ്ങനെ നമ്മളിത് അടുത്ത ഓംലേറ്റ് ഉള്ളത് ഒഴിച്ചു. ആ നേരം കൊണ്ട് ഞാൻ അപ്പുറത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട്, അപ്പുറത്ത് ഒരു പാത്രം മറ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളവിടെ നിൽക്കണില്ല കേട്ടോ. എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് അപ്പുറത്ത് പുറത്ത് തരണം. അവിടെ നിന്ന് ദോശ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. വീണ്ടും പാത്രം മറ മാത്രം ഒരെണ്ണം തേക്കുമ്പോഴേക്കും ദോശ കഴിഞ്ഞോ അല്ലെങ്കിൽ ഓംലേറ്റ് കഴിഞ്ഞോ. അപ്പോഴേക്കും അന്നേട്ട് പാല് കാച്ചാൻ വേണ്ടിയിട്ട് പാല് വെച്ച് കാച്ചാൻ നിൽക്കണം. ആ കുപ്പി കഴുകിയ വേണ്ടി വെച്ച് കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ അടുക്കള നമ്മളൊക്കെ വൃത്തിയാക്കാണ്ട് പോയി കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ അടുക്കള കാണാൻ പറ്റില്ല, ഉറുമ്പും കാനോടൊക്കെയാവും, ഫുഡല്ലേ. അപ്പോൾ ഞാനായിട്ടുള്ള നേരം കൊണ്ട് അടുക്കള ക്ലീനാക്കി, പിന്നെ പണിയോട് കഴിഞ്ഞാൽ അടുക്കള ക്ലീനാക്കി കിടക്കണം. അത് ഇങ്ങനെ ഒരു ഇതുണ്ട്. ചില ദിവസം വൈകി മാത്രമേ ഞാൻ ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒന്നും അടുക്കള ക്ലീനാക്കിയിട്ട് തന്നെയാണ് കിടക്കല്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഏറ്റവും ബുദ്ധിമുട്ട് മെനക്കെട്ട് പണി നല്ല കുക്കറും കാര്യങ്ങളൊക്കെ കഴുകാന്നുണ്ടാട്ട. അങ്ങനെ ഏകദേശം പാത്രങ്ങളൊക്കെ മോറി ഞാൻ അപ്പുറത്ത്, അങ്ങനെ ഏകദേശം പണിയോടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് പൊതിയുള്ള പരിപാടിക്ക് നോക്കാൻ പോയിട്ടാണ്. അപ്പോൾ അത് ഞാനായിട്ട് ഇല മുറിച്ചോടുന്ന് വാട്ടിയൊക്കെ വെച്ച് മേശയമ പേപ്പറൊക്കെ ഇട്ട് ഇല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് സാധനം കൊണ്ടുപോയി, ചോറിട്ടത് കുറച്ച് അമന്തി, ഒരു ഓംലേറ്റ്, ഒരു മീൻ വറുത്തത്, കുറച്ച് ഉപ്പേരി, കുറച്ച് മീൻ പീര, ഒരു തരി അച്ചാർ, അങ്ങനെ വേണം. പിന്നെ ഞാൻ പൊന്നൂനും ഷെബിക്ക് കൂടിയിട്ട് ചോറുണ്ടാക്കി പിടിച്ചു. അവരോട് ഞാൻ വന്നിട്ട് വന്നു ഞങ്ങൾ കുഞ്ഞിൻ്റെ എക്സാമിന് വന്നിട്ടാ.
അപ്പൊ ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നോണ്ടാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ഇവിടെ ആൾക്കാർ കാറുള്ളത് ഇപ്പുറത്തെ സൈഡ് കാണിച്ചാൽ ഇപ്പുറത്തെ സൈഡ് കാണുന്നില്ല, അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് അവരെ വീടിനെ കാണാല്ലേ. അപ്പൊ ആൾക്കാരുടെ അവിടെ ഇടയ്ക്ക് ഇരിക്കേണ്ട കാറുകൾ നിർത്തിണ്ട്. അപ്പൊ ഇതൊക്കെ ആൾക്കാർ തന്നെയാണ്. ഞങ്ങളും കുറെ ദൂരം കേട്ടാ, നല്ല വിശപ്പായി. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടാ. കുഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പോയി, ഇനി ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ കേട്ടാ. അപ്പോഴും ഗ്രൗണ്ട് കേട്ടോ അവിടെ സ്റ്റെപ്പ് മിന്നു കഴിച്ചിട്ട് അല്ലേ. വാ 36 കിലോമീറ്റർ 36 കിലോമീറ്റർ അവിടുത്തെ വയറ് ജെല്ലായി അല്ലേ. അങ്ങനെ ഞാൻ രണ്ടും കൂടി ആ ഗ്രൗണ്ടിൽ മഴയൊന്നൊക്കെ, കാരണം ഇപ്പോൾ വെയിലധികമില്ലാത്ത ഞാൻ ആ ഗ്രൗണ്ടിൻ്റെ സൈഡ് കാറിൽ നിന്ന് ഫുഡ് കഴിച്ചാലേ കാറൊക്കെ പിള്ളേർ വലിച്ച് വാരിയിടും. അതുകൊണ്ട് കാറിൽ ഫുഡായി കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് പോവില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താൽ പുറത്തേക്ക് വന്നു ഗതി കേടുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പല പ്രാവശ്യം ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വലിയ വെയിലില്ലാത്തതാണ് ഞങ്ങൾ അവിടെ വന്നിരുന്നു. പിന്നെ കുണുക്കനെ കുണുക്കി കുറച്ച് നേരം ഗ്രൗണ്ടിലൊക്കെ കളിച്ചോട്ടാ. പൊന്നിനോട് ഷേപ്പ് ഓടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 കിലോമീറ്റർ ആണ് ഈ സ്കൂൾ നിന്ന് അവരുടെ, നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവർക്കും കൂടി ഞാൻ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചോറിൽ ഇത്രയും കാണുമ്പോൾ നമ്മളേക്ക് ഇത്രയും ഇവർ തിന്നുന്നില്ല കേട്ടോ. കുണുക്കനും കുണിക്കും, കുണുക്കനും കുണിക്കും എരുമില്ലാത്തവരാണ്. അപ്പോൾ നിറച്ച് കരയൊക്കെ ഞാൻ എൻ്റെ വേറൊരു ഇലയിലും കൂടി 3 ഇല ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇലയിൽ ഷേപ്പിക്കും പൊന്നിനുള്ള പൊതിഞ്ഞു. പിന്നെ 2 ഇല ഇങ്ങനെ കയറാൻ കുണുക്കനും കുണിക്കും വേണ്ടി വരുന്നു. അപ്പോൾ അവർ ഈ ഓടി കളിക്കണമാകുമ്പോൾ അവരിങ്ങനെ ചോറുണ്ട് കൂട്ടാ. അങ്ങനെ അനിയേട്ട ഉറ്റു കൊടുക്കുന്നുണ്ട്, അനിയേണ്ടത് അനിയേട്ട ഉറ്റു കൊടുക്കുന്നുണ്ട്, എൻ്റേത് ഞാൻ ഉറ്റു കൊടുക്കുന്നുണ്ട് കുഞ്ഞു കുണിക്കുകയും. ഇപ്പം അനിയേട്ട കുണിക്കുകയും ഉറ്റു കൊടുത്ത്, പിന്നെ കുറച്ച് ഞാൻ എൻ്റെ പൊതി ചോറ് തന്നപ്പോൾ ഞാനായിട്ട് കുണിക്കുകയും ചോറ് ഉറ്റു കൊടുത്ത് അനിയേണ്ട കുണുക്കിന് കഴിച്ചു, ഞാനും കുണിക്കി കൂടിയിട്ടാണ് ചോറുണ്ടത്. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല രസമായിട്ടാണ് അവിടെ അങ്ങനെ പുറത്തിരുന്ന് ഇല്ലേ ചേട്ടാ. നല്ല സ്ഥലം നോക്കാൻ, സ്കൂളും പരിസരമൊക്കെ നല്ല ക്ലീനും കാര്യങ്ങളായിട്ട്. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്പോട്ട് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ക്ലീനാണ്. നിങ്ങൾക്കിപ്പോൾ ഗ്രൗണ്ട് കാണുമ്പോൾ പറയട്ടെ നല്ല ക്ലീനായിട്ടാണ് കേട്ടോ ഗ്രൗണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അനേട്ടൻ ആദ്യം കുറച്ച് മടിയൊക്കെയായിരുന്നുണ്ടോ, എന്താ വെച്ചാൽ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ആ സൈഡിൽ ഈ സൈഡിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എക്സാമിന് വന്നിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, കുട്ടികളെയും വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ കുട്ടികളെയും വെയിറ്റ് ചെയ്തിട്ട് അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും പലരും ബന്ധുക്കളായാലും അച്ഛൻ അങ്ങനെ പലരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ അപ്പം വെച്ചാൽ 10-36 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ 40 കിലോമീറ്ററൊക്കെ ഉണ്ടാകും സ്കൂളിൽ എത്തപ്പോൾ. ഒരുപാട് റൂട്ടായിട്ടാണ് സ്കൂളിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ചില ദിവസം തിരക്കിനനുസരിച്ച് ഒഴിവഞ്ഞ റോട്ടിലൂടെയൊക്കെ പോകാം കേട്ടോ. അങ്ങനെ ഞാൻ അന്നേട്ട് ഒരു ഉള്ള ചോറിക്ക് കുറ്റിയതുണ്ടായി. ഞാൻ ഒരു ഉള്ളിലോട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറെ പുതിച്ചോറുണ്ടായിരുന്നു, അത് ഞാൻ തുറന്നോട്ടെ. എന്താ വെച്ചാൽ കുണിക്കും കൂടി കൊടുക്കാണ്ടിട്ട് കുണിക്കിക്ക് അധികം എരി വേണ്ട, ഒരുപാട് കറി ആയത് വേണ്ട, തരിയേശം കറിയും മീൻ വറുത്തത് വേണ്ടു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ചോറ് പൊതിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കറിയൊക്കെ മാറ്റിയിട്ട് അടിയിലുള്ള ചോറിൻ്റെ അത് മാത്രം കുറച്ച് മാറ്റിയിട്ട് അതിനെ കുണിക്കും ചോറ് കൊടുത്തു കേട്ടാ. അങ്ങനെ പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ ഇലച്ചോറ് ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുപോകണ്ടല്ലോ. നമുക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോഴേ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ അമ്മ ഇങ്ങനെ ഇലയിൽ ചോറ് പൊതിഞ്ഞ് എന്തൊക്കെ ഓർമ്മയുണ്ട്. അയ്യോ ആ ഒരു ടേസ്റ്റിക്ക് അങ്ങനെ ഇപ്പോഴത്തെ മീനോ ചോറിനോ ഒന്നിനും കിട്ടില്ല എന്നാണ് തോന്നിട്ടില്ല. അത്രയും ടേസ്റ്റ് ആയിരുന്നു അമ്മ ഉണ്ടാക്കിയ നിന്ന ചോറ്. നമ്മളിങ്ങനെ സത്യം ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർത്ത് പോകും. എൻ്റെ വീട്ടിൽ വിറക് കത്തിച്ച് ആദ്യം ഉണ്ടാക്കിയിരുന്നു, പിന്നെ വീട് വാർത്തതിൻ്റെ ശേഷമാണ് അടുക്കളയിൽ അടുപ്പിലുണ്ടായത്. പിന്നെ ഗ്യാസ് അടുപ്പായിരുന്നു ആദ്യം ഓടിട്ട വീടൊക്കെ ആകുമ്പോൾ. അത് ഇപ്പോൾ ചിക്കൻ കറി വയ്ക്കാനും നമ്മൾ വിറകടുപ്പത്ത് വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അതിന്. പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെ വെച്ചാലും അത് വേറൊരു കൈപ്പുണ്ണ കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ഞാൻ പറയാം, ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കഴിച്ചാൽ അത്രയും ടേസ്റ്റുള്ള ഫുഡ് ഞാൻ എവിടെ നിന്ന് കഴിച്ചത് എൻ്റെ ജീവിതത്തിൽ. അമ്മ ഉണ്ടാക്കുന്ന കൂർക്കുപ്പേരി ഓ അപ്പോൾ അതുപോലെ അമ്മ ഉണ്ടാക്കുന്ന രസം, അമ്മ ഉണ്ടാക്കുന്ന ഇരുമ്പാമ്പുളി പരിപ്പും കറി, അതുപോലെ അമ്മ ഉണ്ടാക്കുന്ന മാങ്ങി മുരിക്കായി കറി, ഓ അമ്മാമ ഉണ്ടാക്കുന്ന ഫുഡ് എന്തല്ലോ. ആ അമ്മാമ ഒരു പ്ലേറ്റ് കുറച്ച് ചോറും ഉപ്പേരി ഒരു കൂട്ടാൻ പാത്രത്തിൽ ഒരു മീൻ കറി ഒഴിച്ച് ഞങ്ങൾ തരും. ആഹാ അന്തസ് അതൊക്കെ ഉണ്ടല്ലോ ലൈഫ് തിരിച്ച് കിട്ടില്ല. പുനിറ്റവിടെ പുനിഷ്ട തല്ലുണ്ടാക്കുക, ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ഒരാൾക്ക് പുനിഷ്ട
അങ്ങനെ ഞങ്ങൾ രണ്ടര കാറിൽ വന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഞങ്ങളുടെ കൺമുന്നിലുണ്ട് അവരുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഏട്ടോട് ഞമ്മക്ക് അത് മരുന്ന് വെച്ചിട്ടുള്ള ഞാൻ ഉറങ്ങിപ്പോവും, അതിനായിട്ട് ഉറങ്ങി പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങില്ല നീ ഉറങ്ങിപ്പോ ഞാൻ പിള്ളേരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദൈവമേ പിള്ളേർ ഒരു വാച്ച്മാൻ കണ്ടോ, ഞങ്ങളിപ്പോൾ മൂന്നാല് പ്രാവശ്യം പോയപ്പോൾ ആ വാച്ച്മാനായിട്ട് പിള്ളേർ നല്ല കമ്പനി കിട്ടുക. പക്ഷേ കമ്പനി അങ്ങനെ വർത്തമാനം പറയവരോട് നീ ശരിക്കും കളിക്കാനുള്ളത്. ഇന്നലെ അയാളോണ്ട് എല്ലയും എന്തൊക്കെയോ പറിച്ച് ഇപ്പോൾ ഉണ്ടാകാൻ പറയുന്ന ഒരു കുഴിമന്തി ഉണ്ടാക്കി കൊടുക്കുക, ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി അവസാനം ഞാൻ അങ്ങനെ കേൾക്കണം. അപ്പം എനിക്കിത് കാണാൻ അനുവേട്ടം ഇതൊക്കെ ഇന്നിട്ട് അനുവേട്ടനാണ് കേട്ടോ വീട് വന്നിട്ടോട് പറഞ്ഞിട്ട് ഒന്ന് നോക്കടി അതിനോട് പണിയിപ്പിക്കണം നോക്കടി പാവണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻകാലൊക്കെ തീറ്റിക്കുക അതിനോട്. അവന് നോക്കുമ്പോൾ ആ കൊടുത്ത ഫുഡ് ഇയാൾ തിന്നണത് കാണണം. അയാൾ പാവട്ട പാവ വെച്ചാൽ പാവര് മേശാടെ കുറേ ആൾക്കാരവിടെ ഉണ്ട് കേട്ടോ. അപ്പം അയാൾ ഇവരുടെ കൂടെ കളിക്കാൻ വന്നിരിക്കുന്ന സത്യത്തിൽ കുറേ ആൾക്കാർ സ്കൂളിൽ ചേർത്താൻ വരുന്നോട് അങ്ങനെ എനിക്ക് ആൾക്കാരുണ്ട് പോയിട്ട് ഞാൻ കണ്ടിട്ട് പറഞ്ഞിട്ട് അതിനാണ് നേരം പോകണ്ട അവർ കുട്ടികളെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അല്ലെങ്കിൽ അയാൾക്ക് എല്ലാ വശം പിന്നെ അയാളെ ഇരിക്കണോടത്ത് മൂന്ന് കസാല കിട്ടും അവർക്ക് ഇഷ്ടമായിരുന്നു. നല്ല നോക്കി ചിക്കൻ കാലാണ് കേട്ടോ അയാളെ കയ്യിലിരുന്നത് കടിപ്പിക്കും ചിറ്റിക്ക് ഞാൻ അവിടെ ഇങ്ങനെ കടിച്ചിട്ടുണ്ട്. ചിക്കൻകാര് നോക്കുമ്പോ കടിക്കണം. പിന്നെ മൊബൈലിൽ ഞാൻ എന്നെ കുറച്ച് നേരം എഫ് ബി ഒക്കെ എടുത്തു. എഫ് ബി എന്നെ തോന്നുന്നില്ല ഏതോ സിനിമയുടെ ഭാഗം കണ്ടപ്പോ ഇങ്ങനെ ഇരുന്ന് ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് അഞ്ചിലെ ഇപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് കുഞ്ഞ് വന്നു. കുഞ്ഞാ കുഞ്ഞിന് വിശുദ്ധ പിച്ചറേക്ക് ഇവിടെ കളിയാണ്, കളിപ്പാ വാച്ച്മാനോണ്ട് എന്താ പറയാ വാച്ച്മാൻ ഇട്ടിട്ട് പണിയിപ്പിച്ച് കൊല്ലിപ്പിച്ചിട്ട് പാവം മനുഷ്യൻ. അതിന്റെ ഇപ്പൊ വരുന്നത് കാണാൻ പേടിച്ച് ഓടിയതേക്ക് തോന്നുന്നത് വിളിച്ചുണ്ടായത് അല്ലെങ്കിൽ ഇവന്റെ പീഡനം കൊണ്ട് അത് ഓടിയതാണെന്നല്ല പാവം മനുഷ്യൻ. രണ്ടെണ്ണം കൂടിയിട്ടായിരുന്നു പണിയെടുപ്പിക്കുന്നു, ചിക്കൻ കാലി തീറ്റിക്കുക, ബിരിയാണി തീറ്റിക്കുക, എന്തൊക്കെയായിരുന്നു ശരാ. ആരുടെ ഫോട്ടോ കൊടുക്കാൻ മഞ്ഞ സാർ എടുത്തത്? സരസിന്റെ ഫോട്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എങ്ങോട്ട് അമ്പലത്തേക്ക് പോകണോന്ന് സരസ് ശരി. അങ്ങനെ ഞങ്ങൾ ഇതേ വന്നു വന്നു വെച്ചാൽ അവര് ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഈ സ്കൂളിലാണെന്നും വടക്കാഞ്ചേരി വഴികളൊന്നും ഒരു ചായക്കട കാണാണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോൾ കരിമ്പോൾ പറ്റിയ സ്ഥലമൊക്കെ എല്ലാം കടകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പിക്ക് എല്ലാം കടകളും അടച്ചിക്കണം എന്താണെന്ന് അറിയില്ല. ഞങ്ങളൊരു ആറരക്കെ എൻ്റെ ആറേ മുക്കാലുണ്ട് കേട്ടോ. ഈ സമയത്ത് ഈ വീഡിയോ എടുക്കുമ്പോൾ ആറേ മുക്കാലുണ്ട് അഞ്ചരക്ക് എക്സാം ഞാൻ എൻ്റെ ആറേ മുക്കാലും ഞങ്ങൾ കുന്നാമത്തെ വീഡിയോ കേട്ടോ. വിഷുന്ന് എല്ലാവരും വശം കേട്ടിട്ട് എന്താ വെച്ചാൽ അപ്പൊ തരി ചോറുണ്ടതല്ലേ. അപ്പൊ എന്തൊക്കെ ഒരു പുതിയ വെറൈറ്റി ഞങ്ങൾക്ക് പരിപാടി ചായക്ക് ഇഷ്ടമല്ലോ പക്ഷേ അതൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ എന്തൊക്കെയോ ഒരു സാധനം ഒരു പൊറോട്ട റോള് രണ്ടര മേടിച്ചിട്ട് അതിൽ ഒരു റോള് കൊണ്ട് കളഞ്ഞിപ്പൊന്ന് ഞാൻ രാവിലെ ഒരു റോളെ ചിലവായുള്ളൂ. പിന്നെ ബ്രെഡ് റോസ്റ്റ് ആണ് കേട്ടോ റൗണ്ടൻ. അപ്പൊ അതും കഴിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് എല്ലാവരും. എന്താ വെച്ചാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിശപ്പും മാത്രമല്ല നമുക്ക് ഈ ചായ കുടിക്കേണ്ടത് ഭയങ്കര തലവേദന. എനിക്കങ്ങനെ ഇല്ലാത്തതാണ്. അപ്പോഴേക്ക് രണ്ട് മൂന്ന് വയസ്സായിട്ട് ഭയങ്കര മൈഗ്രൈൻ്റെ തലവേദന കാര്യം വെളിച്ചം പറ്റണില്ല ശബ്ദം പറ്റണ്ട അങ്ങനെ കേട്ടാ. പിന്നെ എനിക്ക് വേദനയുടെ ഗുളിക കഴിക്കാൻ പേടിയാണെങ്കിൽ ഓൾറെഡി ഇപ്പം ഞാൻ കഴിക്കുന്ന ഗുളികളൊക്കെ കിഡ്നിക്ക് ലിവറിനൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ വേദനയുടെ ഗുളിയും അതിന് ബാധിക്കുന്നത്. അപ്പോൾ പരമാവധി ഗുളിക കുറയ്ക്കാതെ വെച്ചിട്ട് ഞാൻ കഴിക്കാണ്ട് ഒരു ഭയങ്കര ശക്തമായിട്ട് തലവേദനയില്ല, ഒരു ലൈറ്റായിട്ടുള്ള ഒരു അസ്വസ്ഥമായിട്ടുള്ള ഒരു തലവേദന കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചവിടെ കുണുക്കനും കുണിക്കൊന്നും കഴിച്ചില്ല. കുണുക്കനും കുണിക്കുക ഓരോ കടിയാ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ആ റോളൊക്കെ ഞാൻ മടക്കി അവിടെ തന്നെ വെച്ചു. പിന്നെ ഞങ്ങൾ രാത്രി വന്നപ്പോൾ വിശന്ന് രാത്രി ഒരു 8 മണി 9 മണിയൊക്കെ. അപ്പോൾ രാത്രി ഞങ്ങൾക്ക് ചോറുണ്ട ഒരു മൂടില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ചു കുറച്ച് മാമ്പഴം നിർത്തിട്ട് ജ്യൂസ് അടിക്കുക വെച്ചു. നമ്മുടെ വീട്ടിലുണ്ടായി മാമ്പഴം കേട്ടോ, മൂവാണ്ടൻ്റെ മാവുന്നുണ്ടായി മാങ്ങി മാമ്പഴമാണ്. അപ്പോൾ അത് ഇന്നും ദിവസം ഒരു 5-6 വെച്ച് വീടുണ്ടിട്ട്. അപ്പോൾ നമുക്കൊരു 5-6 കിട്ടി കഴിഞ്ഞാൽ ഒന്നിനും മാമ്പഴം പുളിശ്ശേരി വയ്ക്കും, അല്ലെങ്കിൽ പിള്ളേർക്ക് ചെത്തി കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പോൾ 2-3 ഞങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുക കേട്ടോ. മാമ്പഴം ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് കേട്ടോ എനിക്ക് ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ മാമ്പഴം. അപ്പോൾ അങ്ങനെ മാമ്പഴമൊക്കെ ഇരുന്ന് ചെത്തി അത് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അനുവേറ്റിന് മധുരം പാടില്ല തണുപ്പ് പാടില്ല. അപ്പോൾ അനുവേറ്റിനുള്ളതാണ് കേട്ടോ ആദ്യം
ഒരു മിക്സിയിൽ ചേർന്ന് കുറച്ച് മാമ്പഴമൊക്കെ ഇട്ടു, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തു. പക്ഷേ നമുക്ക് ഈ മാമ്പഴ ജ്യൂസിൽ കാച്ചി ചൂടാറിയ പാല് തണുത്ത പാല് ഒഴിച്ചെടുക്കട്ടെ, കട്ട വേണതിൻ്റെ തണുത്ത നല്ല പാലാണ് ഒഴിച്ചെടുത്താൽ ഈ മാമ്പഴ ജ്യൂസ് ഒന്നുകൂടെ ടേസ്റ്റിനടുപ്പ്. ആ പാലില്ലാത്ത കാരണം ഞാൻ വെറുതെ തണുത്ത ഐസും കട്ടയും പഞ്ചസാരയും മാമ്പഴം ഇട്ട് അടിച്ചാൽ മതി, ഭയങ്കര ടേസ്റ്റായിട്ടോ. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന മാമ്പഴത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഇത് ഞങ്ങൾക്കുള്ളതിൽ കുറച്ച് മാമ്പഴം, ഒരു മൂന്നാല് മാമ്പഴമൊക്കെ ഇട്ടു, അതിലേക്ക് പഞ്ചസാര ഇട്ടു, കുറച്ച് ഐസ് കട്ടി, കുറച്ച് ഐസ് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ടങ്ങോട്ട് അടിച്ചു കേട്ടോ. സത്യം നമ്മുടെ വേടിക്കുന്ന മാമ്പഴത്തിനൊക്കെ ചെറിയ ചിലപ്പോൾ ഒരു പഴുത്തരി ചീഞ്ഞ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിലുണ്ടാവുന്ന മാമ്പഴത്തിന് അങ്ങനെയില്ല. എനിക്ക് വേടിക്കുന്ന മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വേടിച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് ചില പൊട്ട കിട്ടിയതിന് ശേഷം എനിക്ക് പേടി വേടിക്കാം. മാമ്പഴം ഭയങ്കര ഇഷ്ടമാട്ടാ. മൂവാണ്ട മാങ്ങയായാലും പ്രിയൂര് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ അടിച്ചത് ഗ്ലാസ്സിൽ കൊടുത്തിങ്ങനെ ഒഴിക്കട്ടാ കണ്ടാ. ഒഴിക്കുമ്പോഴാണ് ആ മാമ്പഴത്തിന് നേരം കാണുമ്പോഴാണ് അറിയാം അതിൻ്റെ ടേസ്റ്റും കണ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ കുറേ ഇതിൽ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ബൂസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴത്തിൽ മാമ്പഴ ജ്യൂസിൽ വെറും പാലും മാമ്പഴം പഞ്ചസാരയും വേണമെങ്കിൽ ഐസ്ക്രീം ഇടാട്ടോ. ഫ്രഷ് ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്. ഫ്രഷ് ക്രീമും മാമ്പഴം കൂട്ടിട്ട് ഞാൻ പണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കറ ടേസ്റ്റാണ് മാമ്പഴത്തിൻ്റെ ഐസ്ക്രീം. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോട്ടെ, ബൈ ബൈ.